പക്ഷെ ഇപ്പം ഞാനൊരു ഒരു ഏരിയ ഞങ്ങൾ സർവേ ചെയ്തു, ഒരു ബിസിനസ് സീക്രട്ടാണ് ഞാൻ പറയാം, സർവേ ചെയ്തു. ആ ഏരിയയിൽ കൂടുതൽ ഏതാൾക്കാരാണ് താമസിക്കുന്നത് മനസ്സിലാക്കി. ഓക്കെ. എന്നിട്ട് ആ ഹൈപ്പർ മാർക്കറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ ബേക്കിംഗ് സാധാരണ ഈ ബേക്കറിയിലത്തെ ഒരു സാധാരണ ജോലിക്കാരനെ മുഴി പിടിച്ച് നിർത്തുക, പ്രസന്റേഷൻ കാണാൻ വേണ്ടി. നിനക്ക് പ്രാക്ടിക്കലായിട്ട് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. അതുപോലെ മീൻ കട്ട് ചെയ്ത് വിൽക്കുന്ന നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഫിഷ് കൗണ്ടർ ഉണ്ട്, അതിൻ്റെ ആൾക്കാരെ വിളിക്കും. എന്നിട്ട് പറയും, ഇങ്ങനെ നിനക്ക് അഭിപ്രായം പറ ഇന്ന മാതിരിയാണ് നിനക്ക് പ്രാക്ടിക്കൽ, കാരണം അവർക്ക് അറിയുന്ന മാതിരി നമ്മൾക്കറിയില്ല. അല്ല, അത് കൂടെ അത് അവരെ വിളിച്ചാൽ നമുക്ക് അപമാനക്കുറവാണ്, അങ്ങനെയൊന്നും ഇല്ല. അത് നമ്മൾക്ക് അഭിമാനമാണ്. നമ്മുടെ ഒരു ചെറിയ ജോലിക്കാരനെ വിളിച്ച് നിർത്തി അവരുടെ ഈ പ്രസന്റേഷൻ കാണിച്ച് അവരുടെ അഭിപ്രായം പറയും. അപ്പം അവർ പറയും, ചിലപ്പോൾ ഇതിലെ വെള്ളം പോയാൽ ഇന്നെന്നാണ്, ചിലപ്പോൾ വെള്ളത്തിൻ്റെ മണം വരും, അല്ലെങ്കിൽ വെള്ളം ഇന്ന മാതിരിയാണ് ഡ്രൈനേജ് ഇട്ടത്, അല്ലെങ്കിൽ ഫിഷിൻ്റെ മണം വരും എന്നൊക്കെ. പ്രാക്ടിക്കൽ നോളജ് ഉള്ളത് അവർ ആ കാര്യത്തിൽ ഡോക്ടറേറ്റ് നേടിയവരാണ് തീർച്ചയായിട്ടും. കാര്യം അവരെ പണി ഫിഷ് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരതിൽ ഡോക്ടറേറ്റ് നേടിയവരാണ്. അപ്പോൾ അവരെയും കൂടി നിർത്തിക്കൊണ്ടാണ് ശ്രീകുമാർ ഞാൻ ഒരു ഡിസൈൻ ചെയ്യുക. അത് ആ ഏരിയയിലത്തെ ആളുകളെ നോക്കി. അതല്ലെങ്കിൽ എല്ലാം അറിയുന്ന നമ്മളാണ് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞ ഒന്നും. ഇത് ഭയങ്കര സീക്രട്ടാണ് ഇപ്പൊ വെളിപ്പെടുത്തി എന്നറിയാം. നമ്മളിപ്പോ വലിയ ഒരു 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 ഫൈവ് സ്റ്റാർ സ്റ്റൈൽ ഒരു കാര്യം ചെയ്യുമ്പോ നമ്മൾ ഒരിക്കലും ആ ലെവലിലുള്ള ആൾക്കാരെല്ലാം വേറെ ആളെ വിളിക്കത്തില്ല.